കെ ടി ഡി ഒ കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ജി പി എസ് നയത്തിനെതിരെ സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്തി. മാർച്ച് കെ ടി ഡി ഒ സംസ്ഥാന പ്രസിഡന്റ് സ്മാസ് മുഹമ്മദ് തിരൂർ ഉദ്ഘാടനം ചെയ്തു. കെ ടി ഡി ഒ സംസ്ഥാന സെക്രട്ടറി വിനീഷ് കാസർഗോഡ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന രക്ഷാധികാരി രാജേഷ് ചേർത്തല അധ്യക്ഷനായി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പങ്കെടുത്ത് സംസാരിച്ചു. വകുപ്പ് മന്ത്രിയോടും സർക്കാരിനോടും സംസാരിക്കാൻ അദ്ദേഹം അപ്പോൾ തന്നെ അവസരം ഒരുക്കിയതിന്റെ ഭാഗമായി ട്രാൻസ്പോർട്ട് മന്ത്രിയുമായി കെ ടി ഡി ഒ നേതാക്കൾ സംസാരിക്കുകയും തീരുമാനമെടുക്കാമെന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്തു. നിങ്ങൾ ആരും ജി പി എസ് വെക്കുന്നതിനെതിരല്ല, പക്ഷേ ജി പി എസ് ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിന് സാവകാശം കൊടുക്കുകയും അതിന് കുറഞ്ഞ നിരക്കിൽ ഇതിലെത്തിക്കുകയും അത് കൊള്ളയടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെ വ്യാപാര സ്ഥാപനങ്ങളെ സഹായിക്കാനല്ല ഇത് മുന്നോട്ട് വരുന്നത്. കേട്ടോണ്ട് കൊടുക്കാം. അപ്പൊ അവസാനം മന്ത്രി എന്നോട് പറഞ്ഞത് 1500-2000 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 14000 രൂപ കൊള്ളയടിക്കുന്ന ആളുകൾക്കല്ല ഇത് കൊടുക്കുന്നത്. ഈ ദുരിതം കാണിച്ചാൽ എവിടെ നിന്ന് വാങ്ങിച്ചു വെക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ മന്ത്രി പറഞ്ഞു, വ്യവസായ മന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു, അവരെ കൊണ്ടുപോയി അവരുമായി മന്ത്രിയുമായിട്ട് ഞാൻ വിളിച്ച് ചർച്ച ചെയ്ത് ഇതിനൊരു ക്രമീകരണം ഉണ്ടാക്കും. നിങ്ങൾ ആശങ്കപ്പെടേണ്ട, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ ഈ അവസരം. സംസ്ഥാന ട്രഷറർ അനീഷ് മട്ടന്നൂർ, ഷാജി തമ്പാനൂർ, മനോജ് കോട്ടയം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. വിലക്കുറിവിന്റെ വിസ്മയങ്ങളുമായി നാമിയ വെഡിംഗ് സെന്റർ ചേണ്ടി ഓൾസോ അറ്റ് എടവണ്ണപ്പാറ.